പ്ലസ് വൺ ബോർഡിനിയുടെ നയൻത് ചാപ്റ്ററായ ഫോട്ടോ സിന്തസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോ സെന്തറ്റിക് ഫേസിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷനെ പറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്രാനയിൽ വെച്ച് എ ടി പിയും എൻ എ ഡി പി എച്ചും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്ത എ ടി പിയും എൻ എ ഡി പി എച്ചും ഇവർ സ്ട്രോമേലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമെൽ വെച്ചിട്ടാണ് അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റായ എ ടി പിയും എൻ എ ഡി പി എച്ചും സ്ട്രോമെൽ വരുന്നു ആ സ്ട്രോമെൽ എ ടി പിയും എൻ എ ഡി പി എച്ചും യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഡാർക്ക് റിയാക്ഷനിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷുഗർ പ്രിപ്പെയർ ചെയ്തത് നമുക്കതിന് എക്സ്പ്ലനേഷനിലേക്ക് എക്സ്പ്ലനേഷനിലേക്കൊന്ന് പോകാം പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻസ് ആർ എ ടി പി എൻ എ ഡി പി എച്ച് ആൻഡ് ഓക്സിജൻ അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് എ ടി പിയും എൻ എ ഡി പി എച്ചും ഓക്സിജനുമാണ് അതിൽ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത് പോകുന്നുണ്ട് സ്ട്രോമാറ്റോ വഴി പിന്നീട് സ്ട്രോമൽ കിടക്കുന്ന എന്തൊക്കെയാണ് എ ടി പിയും എൻ എ ഡി പി എച്ച് ആണ് അപ്പോൾ ഡാർക്ക് റിയാക്ഷനിൽ ഈ എ ടി പിയും എൻ എ ഡി പി എച്ചും ഉപയോഗിച്ചുകൊണ്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഷുഗർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഡാർക്ക് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളപ്പോൾ മാത്രമേ ഡാർക്ക് റിയാക്ഷൻ നടക്കൂ എന്ന് വിചാരിക്കരുത് ഡാർക്ക് റിയാക്ഷൻ എന്ന് പണ്ട് നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ദിസ് ഫേസ് ഡസ് നോട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻ്റ് ഓൺ ദ ലൈറ്റ് ബട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ അപ്പോൾ ഇത് ലൈറ്റ് ഉണ്ടെങ്കിലും ഇനി ലൈറ്റ് ഇല്ലെങ്കിലും ഡാർക്ക് റിയാക്ഷൻ നടക്കും അപ്പോൾ പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇതിൻ്റെ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് അതായത് ഡാർക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് ഡാർക്ക് കണ്ടീഷൻ ആകണമെന്ന് നിർബന്ധമില്ല ലൈറ്റ് ഉണ്ടെങ്കിലും ലൈറ്റ് ഇല്ലെങ്കിലും ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നതായിരിക്കും ഇനി ഡാർക്ക് റിയാക്ഷൻ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസ് സമയത്ത് കാർബൺ ഡൈ ഡയോക്സൈഡ് സ്വീകരിച്ചതിന് ശേഷം ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓക്സിജൻ റിലീസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പഠിച്ചു അതായത് ലൈറ്റ് റിയാക്ഷനാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യണല്ലോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് ഈ ഡാർക്ക് റിയാക്ഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ സി ഓ ടു കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം ഷുഗർ അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവർ ഷുഗർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിനെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എനർജി റിസോഴ്സാണ് അല്ലെങ്കിൽ ഹൈ എനർജി മോളിക്യൂളാണ് എ ടി പിയും എൻ എ ഡി പി എച്ചും അപ്പോൾ ഈ ഹൈ എനർജി മോളിക്യൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറുമായിട്ട് ഇവരെ കണക്ട് ചെയ്തിട്ട് ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അസിമുലേഷൻ ഡ്യൂറിങ് ഫോട്ടോസെന്തസിസ് ടു ടൈപ്പ് രണ്ട് ടൈപ്പിൽ രണ്ട് പാത്തുകളിൽ കൂടി ഷുഗർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് അല്ല ഒന്നാമത്തെ പാത്ത് വേ സി ത്രീ പാത്വേ സെക്കൻഡ് വൺ ഈസ് സി ഫോർ പാത്വേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സി ത്രീ പാത്വേ മാത്രമേ ഉള്ളൂ സി ഫോർ പാത്വേ ഫോക്കസ് പോയിൻസിൽ വരുന്ന ഒരു പോയിന്റ് അല്ല അപ്പോൾ സീ ത്രീ പാത്വേൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ദിസ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഈസ് എ സി ത്രീ ഓർഗാനിക് ആസിഡ് അതായത് സീ റി പാത്തുവേ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പാത്തുവേര് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ ആയിട്ടുള്ള ഒരു ആസിഡാണ് അതിൻ്റെ പേരാണ് ത്രീ ഫോസ്ഫോ ഫോർ ആസിഡ് അല്ലെങ്കിൽ ത്രീ പി ജി എ എന്ന് പറയും അപ്പോൾ ത്രീ ഫോസ്ഫോ ഫോർ ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഈ ഒരു പാത്തുവേര് അതായത് സീ ത്രീ പാത്തുപേര് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഈ സീ ത്തിരി പാത്തുവേല് ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് ആയത് കാരണമാണ് നമ്മളിതിനെ സി ത്രീ പാത്വേ എന്ന് പറയുന്നത് ഇത് ഡിസ്കവർ ചെയ്ത ആൾ കണ്ടുപിടിച്ച ആൾ മെൽവിൻ കാൽവിൻ അതുകൊണ്ട് നമ്മളതിനെ കാൽവിൻ സൈക്കിൾ എന്നും പറയാറുണ്ട് അപ്പോൾ കാൽവിൻ സൈക്കിൾ ഏതാന്ന് ചോദിച്ചാലും സി ത്രീ സൈക്കിൾ ഏതാന്ന് ചോദിച്ചാലും നമ്മൾ ഈ പാത്വേ തന്നെ എഴുതേണ്ടതാണ് ഇനി സെക്കൻഡ് പാത്വേ ആണ് സി ഫോർ പാത്വേ അതിന് സി ഫോർ പാത്വേ എന്ന് പറയാനുള്ള കാരണം ആ ഒരു പാത്വേയുടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓക്സാലോ അസിറ്റിക് ആസിഡാണ് അതൊരു ഫോർ കാർബൺ കോമ്പൗണ്ട് അപ്പോൾ നാല് കാർബൺ കാർബണുള്ള കോമ്പൗണ്ടാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് ആ ഒരു പാത്വേയിൽ വരുന്നത് അതുകൊണ്ടാണ് നമ്മളതിനെ സി ഫോർ പാത്വേ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് സി ത്രീ പാത്വേ അല്ലെങ്കിൽ മെൽവിൻ കാൽവിൻ കണ്ടുപിടിച്ച കാൽവിൻ സൈക്കിളിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ടും ഇതിന് മൂന്ന് സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് കാർബോക്സിഡേഷൻ സെക്കൻഡ് സ്റ്റേജ് റിഡക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ റീജനറേഷൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോക്സിലേഷനിലേക്ക് പോകാം കാർബോക്സിലേഷൻ ഓഫ് ആർ യു ബി പി എന്താണ് ആർ യു ബി പി ആർ യു ബി പി എന്ന് വെച്ചാൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് പറയുന്ന പേരാണ് ഷോർട്ടായിട്ട് പറയുന്നതാണ് ആർ യു ബി പി ഈ റിബിലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് കാർബൺ കോമ്പൗണ്ടാണ് ഒരു ഷുഗറാണ് അഞ്ച് കാർബൺ ഉള്ള ഒരു ഷുഗറാണ് അല്ലെങ്കിൽ ഫൈവ് കാർബൺ കോമ്പൗണ്ടാണ് ആർ യു ബി പി ഇല്ലെങ്കിൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ഇതാണ് ആർ ഇ ബി പി ഇതെവിടെയാണ് കാണുന്നത് ഡാർക്ക് റേഷൻ നടക്കുന്ന മുഴുവൻ നമ്മുടെ സ്ട്രോമ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ആർ ഇ ബി പി അല്ലെങ്കിൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് നമ്മുടെ സ്ട്രോമയ്ക്കകത്ത് കാണുന്ന ഒരു ഫൈവ് കാർബൺ കോമ്പൗണ്ടാണ് എത്ര കാർബൺ ഉണ്ട് അഞ്ച് കാർബൺ ഉണ്ട് അപ്പം ഇതിനകത്ത് അഞ്ച് കാർബൺ ഉള്ളൊരു കോമ്പൗൺ ആണ് ഫൈവ് കാർബൺ കോമ്പൗണ്ട് ഇറ്റ് ഈസ് എ മോസ്റ്റ് ക്രോഷ്യൽ സ്റ്റെപ്പ് സി വോ ടു ഈസ് ഫിക്സ്ഡ് ബൈ ആർ ഇ ബി പി ഇൻ ടു ത്രീ പി ജി എ ഇൻ പ്രസൻസ് ഓഫ് എൻസെയിം ആർ ഇ ബി പി കാർബോക്സിറേഷൻസ് അപ്പോൾ ഈ കാർബോക്സിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ആർ ഇ ബി പി ത്രീ പി ജി എ ആയിട്ട് മാറും ത്രീ പി ജി എന്ന് വെച്ചാൽ ഫോസ്ഫോ ഗ്ലിസിറിക് ആസിഡാണ് അപ്പം ത്രീ ഫോസ്ഫോ ഗ്ലിസിറിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ത്രീ പി ജി എ ത്രീ ഫോസ്ഫോ ഗ്ലിസിറിക് ആസിഡ് അങ്ങനെ ആറ് ഈ ബി ബി ത്രീ ഫോസ്ഫോ ഗ്ലിസിറിക്ക് ആസിഡായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഡയോക്സൈഡ് ടേക്ക് ചെയ്യും അപ് ടേക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡും അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട് ഒരു കാർബൺ ഉണ്ട് അങ്ങനെ നാ അഞ്ച് ഒന്നും ആറ് സിക്സ് കാർബൺ കോമ്പൗണ്ട് ആയിട്ടാണ് ആദ്യം മാറുന്നത് ഈ സിക്സ് കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾഡാണ് അൺസ്റ്റേബിൾ ആയത് കാരണം ആ സിക്സ് കാർബൺ കോമ്പൗണ്ട് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ത്രീ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും അപ്പോൾ ത്രീ പി ജി എത്ര എണ്ണം ഉണ്ടാകും ത്രീ പി ജി രണ്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഫൈവ് കാർബൺ ആയിട്ടുള്ള ആർ ഇ ബി പി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു കാർബൺ ഡൈക്സൈഡ് അപ്റ്റേക്ക് ചെയ്യുമ്പോൾ സിക്സ് കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും ഈ സിക്സ് കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾഡ് ആണ് അപ്പോൾ എന്ത് ചെയ്യും ആ സിക്സ് കാർബൺ കോമ്പൗണ്ട് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ത്രീ കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള ത്രീ പി ജി എ ത്രീ ഫോസ്ഫോ ഗ്ലിസറി കാസർ ഉണ്ടാകുന്നത് അങ്ങനെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് ആയത് കാരണമാണ് നമ്മളതിനെ സീ ത്രീ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കാർബോക്സിലേഷൻ എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ അതായത് ഈ ആർ ഇ ബി പി ഇവിടെ ആർ ഇ ബി പി അറ്റ്മോസ്ഫിയറിലെ ഒരു കാർബണായിട്ട് കാർബണെ ആഡ് ചെയ്യുകയാണേന്ന് അതിനാണ് നമ്മൾ കാർബോക്സേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസെമിൻ്റെ പേരാണ് ആർ ഇ ബി പി കാർബോക്സ് റേസ് അപ്പോൾ ആർ ഇ ബി പി കാർബോക്സ് റേസ് ആർ ബി ആർ ഇ ബി പിന്നെ ത്രീ ഫോസ്ഫോ ഗ്ലിസ് ആസിലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസെമാണ് ആർ ഇ ബി പി ആർ ഇ ബി പി കാർബോക്സ് റേസ് അപ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആഡ് ചെയ്യുന്ന കാരണമാണ് ആർ ഇ ബി പി കാർബോക്സിഡൈസ് എന്ന് പറയുന്നത് ഇനി ഈ ആർ ഇ ബി പി ഓക്സിജനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഓക്സിജനൈസ് എന്നും പറയാം അപ്പോൾ ഈ ആർ ഇ ബി പി ഈ ഒരു എൻസെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് എൻസെയിം ഓൾസോ ഹാസ് ആൺ ഓക്സിജനേഷൻ ആക്ടിവിറ്റി ചിലപ്പോൾ ഓക്സിജനെ വേണേലും നമ്മുടെ ഈ സിക്സ് കാർബൺ കോമ്പോണ്ടായിട്ടുള്ള അല്ല സോറി ഫൈവ് കാർബൺ കോമ്പോണ്ടായിട്ടുള്ള ആർ ഈ ബി പിടി കൂടെ ചേർത്ത് വെക്കാനുള്ളൊരു കഴിവ് ആർക്കും ഈ ആർ ഇ ബി പി കാർബോ അപ്പോൾ അതിന് ഓക്സിജനൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളതിനെ ആർ ഇ ബി പി കാർബോ ഓക്സിജനൈസ് എന്ന് വിളിക്കും അതിന് ഷോർട്ടായിട്ട് റുബിസ്കോ എന്ന് പറയുന്ന ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ റുബിസ്കോ എന്ന എൻസൈമെൻ്റ് പ്രസൻസിലാണ് ആർ ഇ ബി പി എന്ന് പറയുന്ന ഫൈവ് കാർബൺ കോമ്പൗണ്ട് ഒരു കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയർ എന്നൊരു കാർബൺ ഡൈ ഡയോക്സൈഡിനെ അപ്റ്റേക്ക് ചെയ്തതിന് ശേഷം ഒരു സിക്സ് കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുകയും ആ സിക്സ് കാർബൺ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ത്രീ കാർബൺ കോമ്പൗണ്ട് കോമ്പൗണ്ട് ആവുകയും ചെയ്യുന്നത് ഈ റുബിസ്കോ എന്ന് പറയുന്ന എൻസേമിൻ്റെ പ്രസൻസിലാണ് അപ്പോൾ ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസേമിന് പറയുന്ന പേരാണ് റുബിസ്കോ അപ്പോൾ റുബിസ്കോയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ആർ ആർ ഇ ബി പി കാർബോക്സിലേസ് ഓക്സിജനൈസ് ഇതാണ് റുബിസ്കോയുടെ ഫുൾ ഫോം ഈ റുബിസ്കോയാണ് ആർ ഇ ബി പിന്നെ ഒരു കാർബൺ ഡൈ ഡയോക്സൈഡിന് കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷം സിക്സ് കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുകയും ആ സിക്സ് കാർബൺ കോമ്പൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ത്രീ കാർബൺ കോമ്പൗണ്ട് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഏത് എൻസൈമിൻ്റെ പ്രസൻസിലാണ് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് റുബിസ്കോ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എൻസൈം ഇൻ ദ വേൾഡ് ഈ വേൾഡിൽ തന്നെ ഏറ്റവും ആയിട്ട് കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു എൻസൈമാണ് റുബിസ്കോ അപ്പോൾ ഇതിനെയാണ് കാർബോക്സേഷൻ ഓഫ് ആർ യു പി കാർബോക്സേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയാനുള്ളത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷനാണ് അപ്പോൾ ഈ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് റിയാക്ഷൻ ലീഡിങ് ടു ദ ഗ്ലൂക്കോസ് ഫോർമേഷൻ അപ്പോൾ ഇവിടെ എന്താണ് റിഡക്ഷൻ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുകയും ആ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നുമാണ് പിന്നീട് എന്തുണ്ടാവുന്നത് സുക്രോസ് ഇല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടാകുന്നത് ഹിയർ ടു എ ടി പി മോളിക്യൂൾസ് ഫോർ ഫോസ്ഫോർലേഷൻ ആൻഡ് ടു എൻ എ ഡി പി എച്ച് ഫോർ റിഡക്ഷൻ പെർ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ആർ യൂസ്ഡ് അങ്ങനെ ഈ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അപ്പോൾ ഇത് ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് ഇവിടെ രണ്ട് ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അതായത് ടോട്ടൽ സിക്സ് കാർബൺ ഉണ്ട് ആ സിക്സ് കാർബണിൽ നിന്ന് ഒരു കാർബൺ എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി വിടും മിച്ച അഞ്ച് കാർബൺ എന്ത് ചെയ്യണം റീജനറേറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ അഞ്ച് കാർബണായിട്ട് ആർ ഇ ബി പിന്നെ റീജനറേറ്റ് ചെയ്യണം അതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് അപ്പോൾ ഈ സിക്സ് കാർബൺ കോമ്പൗണ്ടിലെ ഒരു കാർബണെ ഇവർ സ്റ്റാർച്ചായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവർ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്ന് നോക്കാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ത്രീ പി ജി എ ത്രീ ഫോസ് ഫോർ ഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റാൻ നേരത്ത് അപ്പോൾ ഇവിടെ രണ്ട് ത്രീ പി ഉണ്ട് അതായത് സിക്സ് കാർബൺ മോളിക്യൂൾസ് ആണ് രണ്ട് രണ്ട് ത്രീ പി ജി ഉണ്ട് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ അഞ്ച് കാർബണ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഒരെണ്ണത്തിന് മാത്രമേ താഴത്തേക്ക് ഇവർ വിടത്തുള്ളൂ ഒരു കാർബണെ മാത്രമേ ഇവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കോസിൻ്റെ പാർട്ടായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കാർബൺ മാത്രമേ വിടുത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് എ ടി പിയും രണ്ട് എ ടി പിയും ഇവിടെ ഒരു എ ടി പിയും ഒരു എൻ എ ഡി പി എച്ച്ഒ കാണിച്ചിരിക്കുന്നത് അതായത് ഒരു ത്രീ ഫോർ ഫോ ഗ്ലിസിറി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എ ടി പിയും ഒരു എൻ എ ഡി എച്ച് ആവശ്യമുണ്ട് ഇവിടെ നോർമലി എത്ര ത്രീ പി ജി ഉണ്ടാകുന്നുണ്ട് രണ്ട് ത്രീ ഫോർ ഫോ ഗ്ലിസിറി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്ര എ ടി പി ആവശ്യമുണ്ട് രണ്ട് എ ടി പിയും രണ്ട് എൻ എ ഡി പി എച്ചും ആവശ്യമുണ്ട് അങ്ങനെയാണ് ഇവർ ഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ട്രയോസ്ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു കാർബണെ ആക്കി ബാക്കിയുള്ള അഞ്ച് കാർബണ റീജനറേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്കുമാണ് അവർ വിടുന്നത് അപ്പോൾ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് റിഡക്ഷൻ ടൈമിൽ റിഡക്ഷൻ ടൈമിൽ ഒരു ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു എ ടി പിയും ഒരു എൻ എ ഡി എച്ചു ആണ് ആവശ്യമായിട്ട് വരുന്നത് പക്ഷേ ഇവിടെ എത്ര എണ്ണം ഉണ്ട് രണ്ട് മോളിക്യൂൾസ് ഉണ്ട് രണ്ട് ത്രീ പി ജി ഉള്ളത് കാരണം ഇവിടെ രണ്ട് എ ടി പിയും രണ്ട് എൻ എ ഡി പി എച്ചും ആവശ്യമുണ്ട് എ ടി പി എൻ എ ഡി പി എച്ച് എവിടുന്ന് കിട്ടിയത് അത് ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്രാനയിൽ പ്രൊഡ്യൂസ് ചെയ്താണ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് റീജനറേഷൻ ഓഫ് ആർ ഇ ബി പി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം മാത്രമേ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളൂ മിച്ചുള്ള അഞ്ചെണ്ണ ഇങ്ങോട്ട് പോയിട്ടുണ്ട് റീജനറേഷൻ ജനറേഷൻ ആർ ഇ പി വീണ്ടും പഴയ പോലെ തിരിച്ച് അഞ്ച് കാർബണായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ വീണ്ടും അടുത്ത ഓക്സിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അടുത്ത ഒരു ആർ ഇ ബി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫൈവ് കാർബൺ കോമ്പൗണ്ടിനെ റീജനറേറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റീജനറേഷൻ ആ ഒരു ടൈമിൽ ഒരു എ ടി പി അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ഫോർ കണ്ടിന്യൂഷൻ ഓഫ് ദി സൈക്കിൾ ഇറ്റ് റിക്വേഴ്സ് വൺ എ ടി പി ഫോർ ഫോസ്ഫോളേഷൻ ടു

രണ്ട് എൻ എ ഡി എച്ചും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു കാർബൺ ഫിക്സ് ചെയ്തിട്ടുള്ളൂ ഒരു കാർബൺ ഫിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ സാധാരണ ഷുഗറിലൊക്കെ എത്ര കാർബണുണ്ട് ഒരു ഗ്ലൂക്കോസിൽ ഒരു ഗ്ലൂക്കോസിൽ ആറ് കാർബണുണ്ട് അപ്പോൾ എത്ര കാർബൺ ഫിക്സ് ചെയ്യണം നമ്മൾ ഇതുപോലെ ആറ് കാർബൺ ഫിക്സ് ചെയ്താൽ മാത്രമേ ഒരു ഷുഗറായിട്ട് മാറത്തുള്ളൂ ഒരു കാർബൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കാർബൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് മൂന്ന് എ ടി പിയും രണ്ട് എൻ എ ഡി പി എച്ചും വേണം എൻ എ ഡി പി എച്ചും വേണം അപ്പോൾ ആറ് കാർബൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി എത്ര വേണം ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് എ ടി പി അതാണ് ഇവിടെ പതിനെട്ട് എ ടി പി ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എൻ എ ഡി എച്ച് അങ്ങനെ ആറ് കാർബൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് കാർബൺ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ എത്ര കാർബൺ ഡയോക്സൈഡ് എടുക്കണം ആറ് കാർബൺ ഡയോക്സൈഡ് എടുക്കണം അങ്ങനെ ആറ് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ പതിനെട്ട് എ ടി പിയും പന്ത്രണ്ട് എൻ എ ഡി പി എച്ചും വേണം അപ്പോൾ എ ടി പിയും എൻ എ ഡി പി എച്ച് എവിടുന്ന് കിട്ടുന്നു ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്രാനയിൽ നിന്ന് കിട്ടുന്നു ഇങ്ങനെയാണ് ഇവരെന്തു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാർക്ക് റിയാക്ഷൻ്റെ ഭാഗമായി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എ ടി പി എൻ എ ഡി പി സിൻ്റെയും കണക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് ആവേണ്ടത് വളരെ നന്നായിട്ട് പഠിക്കുക